സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ബെനഡിക്ട് പതിനാറാമൻ പാപ്പയായിരുന്ന കാലത്ത് പാപ്പായുടെ ഔദ്യോഗിക ശില്പം നിർമ്മിക്കാൻ നിയുക്തനായ ശില്പിയാണ് യാഗോ എന്നറിയപ്പെടുന്ന യാക്കോപ്പോ കർദീലോ. ആ ശില്പത്തിന് 2012 പാപ്പ തന്നെ അദ്ദേഹത്തിനൊരു പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. പിറ്റേ വർഷം പാപ്പ സ്ഥാനത്യാഗം ചെയ്തപ്പോൾ യാഗോ ആ ശില്പത്തെ അണിയിച്ചിരുന്ന അംഗവസ്ത്രങ്ങൾ ഊരിമാറ്റി അനാവൃതമായ ആ ശില്പത്തെ നോക്കി പറഞ്ഞു, അബേമൂസ് ഒമീനേം, നമുക്കൊരു മനുഷ്യന് ലഭിച്ചിരിക്കുന്നു. സാധാരണയായി പാപ്പാമാർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അബേമൂസ് പാപ്പാം, നമുക്കൊരു പാപ്പായെ ലഭിച്ചിരിക്കുന്നു എന്ന് ഉദ്ഘോഷിക്കുന്നതിൻ്റെ ഒരു മറുതരം പോലെ. എല്ലാവരും എത്ര ഉന്നതരായാലും വെറും മനുഷ്യരായി വെറും നിലത്തിറങ്ങേണ്ടി വരും, വെറും നിലത്ത് ഉറങ്ങേണ്ടിയും വരും. ഈ സത്യം പഠിപ്പിക്കുന്ന ഒരു സംഭവം പോലെ തോന്നും അത്. തൻ്റെ മർത്യതയെക്കുറിച്ച് മറ്റാരേക്കാളും ബോധവാനായിരുന്നു ബെനഡിക്ട് പാപ്പ എന്ന് നാം മനസ്സിലാക്കുകയാണ്. അതേസമയം തൻ്റെ വീഴ്ചകളിൽ തന്നെ താങ്ങി നിർത്തുന്ന, അന്ത്യത്തോളം തൻ്റെ കൂടെ വരുന്ന ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യത്തെയും പാപ്പ മറ്റാരേക്കാളും ശക്തമായി തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് വേണം കരുതാൻ. അദ്ദേഹത്തെ വേഗം വിശുദ്ധനാക്കൂ, സാന്തോ സുബീത്തോ എന്ന് ജനമുദ്ഘോഷിക്കുന്നത് ഇന്ന് മൃതസംസ്കാരവേളയിൽ നാം കണ്ടതാണ്. അദ്ദേഹം ദൈവസ്നേഹത്തെ നിശബ്ദമായി എന്നാൽ അതിശക്തമായി സഭയിലേക്ക് പ്രസരിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇതിൻ്റെ അർത്ഥം. വിശ്വാസത്തിന്റെ കാവൽനായ എന്ന ലോകം ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു ദൈവത്തിന്റെ റോട്ട് വീലർ എന്ന്. എന്നാൽ പാപ്പയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കാതലായ പ്രബോധനങ്ങളെല്ലാം സ്നേഹത്തികവിനെ കുറിച്ചായിരുന്നു. വിശ്വാസവും സ്നേഹവും രണ്ടല്ല എന്ന് 1 യോഹന്നാൻ 5:5-13 വരെ എന്ന് നാം ധ്യാനിക്കുമ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കുന്നുവെന്ന് മാത്രം. ആദ്യത്തെ 4 അധ്യായങ്ങളിൽ സ്നേഹത്തെക്കുറിച്ച് വാചാലമായിട്ട് യോഹന്നാന്റെ 1 ലേഖനം 5 അധ്യായം മുതൽ പൊടുന്നനെ വിശ്വാസത്തിന് ഊന്നൽ കൊടുക്കുകയാണ്. വിശ്വാസമെന്ന വ്യക്തിപരമായ അനുഭവത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് വിശ്വാസത്തിന്റെ അന്തസത്ത കാതലെന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എന്തിലാണ് നാം വിശ്വസിക്കുന്നത്? സ്നേഹത്തിന്റെ വഴി വിശ്വാസത്തിലാണ് പാകിയിരിക്കുന്നത്. ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന വിശ്വാസം ക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അത് അനുകരിക്കുന്നതുകൂടി ഉൾപ്പെടുന്നുണ്ട്. ക്രിസ്തു നമുക്കായി ശരീരമെടുത്തു വന്നു എന്നതാണ് ഈ വിശ്വാസത്തിന്റെ കാതലായ ഉള്ളടക്കം. 1 യോഹന്നാൻ 4:2 മുതൽ ഈ വിശ്വാസം നാം ഉൾക്കൊള്ളുമ്പോൾ അത് ദൈവസ്നേഹത്തിന്റെ ആഴവും വൈശിഷ്ട്യവും നമുക്ക് വെളിവാക്കി തരിക തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വെറും മനുഷ്യനായി മാറിയ ബെനഡിക്ട് പാപ്പ ഒട്ടും ഇടറാതെ തന്റെ അന്ത്യവചസ്സുകൾ ഉരുവിട്ടത്, യേശു ഇഖ്ലീബേ ഡിഖ്, യേശുവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്. വിശ്വാസത്തിന്റെ ഉള്ളടക്കം ക്രിസ്തുവാണ്. വരാനിരിക്കുന്നവനായി ക്രിസ്തുവിനെ ഏറ്റുപറയുന്നിടത്താണ് വിശ്വാസം. ശ്രീഹ പറയുന്നു, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന് ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചു എന്നൊരു തിരിച്ചറിയൽ കൂടിയുണ്ട്. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം നാം ചെയ്യുന്നത് വെറും സാമൂഹിക പ്രവർത്തനം മാത്രമായി മാറും. ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ നിന്ന് അനുസരണം ആവശ്യപ്പെടുന്നുണ്ട്. വിശ്വാസത്തിന്റെ അനുസരണം, ദൈവകൽപ്പനകൾ പാലിക്കാനുള്ള അനുസരണം. എന്നാൽ ഈ കൽപ്പനകൾ നമ്മെ ഭാരപ്പെടുത്തുന്നവയല്ല. 1 യോഹന്നാൻ 5:3 എന്ന് മാത്രമല്ല, അല്പമെങ്കിലും ഭാരം അതിനുണ്ടെങ്കിൽ അത് വഹിക്കാനുള്ള ദൈവിക ശക്തിയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിലൂടെ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ വരാനിരിക്കുന്നവനായി ഞാൻ തിരിച്ചറിയുമ്പോൾ എന്റെ ബലഹീനതകളെ പൂർണ്ണതയിലെത്തിക്കുന്നവനായിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത്, എന്റെ മാനുഷികതയെ ദൈവത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നവനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മർക്കോസ് 1:7-11 നാഥനെക്കുറിച്ച് സ്നാപകൻ പറയുന്നത്, വരാനിരിക്കുന്നവൻ എന്നേക്കാളും ശക്തനാണ് എന്ന്. ക്രിസ്തു വരാനിരിക്കുന്നവൻ എന്നേക്കാളും ശക്തനാണ്, അവൻ എന്നെ ശക്തനാക്കുകയും ചെയ്യുന്നു. മർക്കോസ് മാത്രമാണ് ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനവേളയിൽ ഈ ഒരു കാര്യം ഊന്നി പറഞ്ഞത്. ക്രിസ്തു എന്ന രക്ഷാഗ്ര സംഭവവും വ്യക്തിയും, ഇവന്റ് ആൻഡ് പേഴ്സൺ ആണ് നമുക്ക് ദൈവസ്നേഹം തിരിച്ചറിയാനിടയാക്കിയതെന്നും നാം ക്രിസ്ത്യാനികളായിരിക്കുന്നതിന്റെ നിധാനവുമെന്ന് കഴിഞ്ഞ ദിവസം ബെനഡിക്ട് പാപ്പായുടെ വാക്കുകളിൽ നാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മർക്കോസ് ഈ കാര്യം വിവരിക്കുമ്പോൾ ക്രിസ്തുവിൽ ഇന്ന് ഇവിടെ പൂർത്തിയാകുന്നത് ദൈവത്തിന്റെ അനാഥിയായ സ്നേഹപദ്ധതിയാണെന്ന് നാം തിരിച്ചറിയുകയാണ്. ബെനഡിക്ട് പാപ്പ പറയും പോലെ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ചിന്തയുടെ ഫലമാണ്. ഓരോരുത്തരെയും ദൈവം അഭിലഷിക്കുന്നു, ഓരോരുത്തരെയും സ്നേഹിക്കുന്നു, ഓരോരുത്തരും പകരം വയ്ക്കാനാകാത്തവരുമാണ്. ഇന്ന് സങ്കീർത്തനം 147 ദൈവത്തിന്റെ അതുല്യമായ ശക്തിയെയാണ് വിവരിക്കുന്നത്. പക്ഷേ ദൈവം ഈ ശക്തി ഉപയോഗിക്കുന്നത് ഒരു മല്ലനെ പോലെയോ അതുമല്ലെങ്കിൽ ഒരു വെയ്റ്റ് ലിഫ്റ്ററിനെ പോലെയോ ആണെന്ന് തോന്നും. വീണവനെയും തകർന്നടിഞ്ഞവനെയും വാരിയെടുക്കുന്നതിലാണ് ദൈവം ശക്തി പ്രകടിപ്പിക്കുന്നത്. സങ്കീർത്തനം നമുക്ക് നൽകുന്ന ചിത്രം ഇതാണ്, വീണ്ടെടുപ്പും സൗഖ്യവും നിറവേറ്റുന്ന ദൈവിക ശക്തി. ദൈവത്തിന്റെ നിയമങ്ങൾ യാക്കോബിന് പകർന്നു കൊടുത്തിരിക്കുകയാണ് എന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്, മറ്റൊരു ജനതയ്ക്കുമില്ലാത്ത വിധം. തൊട്ടുമുൻപേ നാം ശ്രദ്ധിച്ചതുപോലെ 1 യോഹന്നാൻ 5:3 ഭാരപ്പെടുത്തുന്നവയല്ല ഈ നിയമം,
മാത്രമല്ല മറ്റു ഒരു ജനതയ്ക്കുമില്ലാത്ത വിധം ഒരു സവിശേഷ സ്നേഹമെന്ന് പറയുമ്പോൾ നാം ദൈവത്തിന്റെ വിശേഷപ്പെട്ട നിധി, പെക്യൂലിയർ പൊസിഷൻ എന്നൊരു തിരിച്ചറിവ് തിരുവചനത്തിൽ ചേർത്ത് വായിക്കുകയാണ്. പുറപ്പാട് 19:5, സങ്കീർത്തനം 135:4. ക്രിസ്തു വരാനിരിക്കുന്നവൻ, ശക്തിയോടെ വരാനിരിക്കുന്നവൻ, എന്നെ തന്നെ സ്നേഹിച്ച് തേടി വന്നവനാണ്. അത്ര അമൂല്യരാണ് നാം അവന്. Thank you.